നമുക്ക് നാടൻ കോഴി കറി വെക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2.5 കിലോ ഇറച്ചി വാങ്ങിയിട്ടുണ്ട്. 2.5 കിലോ കോഴിയുടെ വെയിറ്റാണ്, 2.5 കിലോ അത് വെട്ടി വൃത്തിയാക്കിയൊക്കെ വാങ്ങിയതാണ്. അപ്പോൾ 2 കിലോയൊക്കെ ഉണ്ടാകും. അതിനെ കഷ്ണങ്ങളാക്കി ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കാം. അല്പം കൂടുതൽ വെളുത്തുള്ളിയൊക്കെ ചേർക്കണം. അതിന് നമ്മുടെ കുക്കറിലോട്ടിട്ട് കൊടുക്കാം. ആവശ്യമായ ഉപ്പും ചേർത്ത് നമുക്ക് ഇറച്ചിയെല്ലാം കുക്കറിൽ വേവിച്ചെടുക്കാം. വെള്ളം ചേർക്കണ്ട, കുക്കറിൽ നമ്മൾ ഇറച്ചി വയ്ക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ നമുക്ക് കുക്കർ അടച്ച് ഗ്യാസിലോട്ട് വയ്ക്കാം. കുക്കർ അടുപ്പത്തോട്ട് വച്ചിട്ടുണ്ട്. ഇനി അതിൽ നല്ല ഫ്ലെയിമിൽ തീ വച്ച് ഒരു വിസിലാവുമ്പോൾ കുറച്ച് കൊടുക്കണം. തീ കുറച്ച് വയ്ക്കണം. ഒരു 2 വിസിലൂടെ കേൾക്കുമ്പോൾ നമുക്ക് ഇറച്ചി വാങ്ങി വയ്ക്കാം. വാങ്ങി വെച്ചതിന് ശേഷം നമ്മുടെ ഉരുളി അടുപ്പത്തേട്ട് വയ്ക്കാം. അടുപ്പത്തോട്ട് വച്ച് അതിലോട്ട് കുറച്ചെണ്ണ തൂവി കൊടുക്കാം. വളരെ കുറച്ച് വീത്തിയാൽ മതി. ഞാൻ ഉരുളി എടുത്തിരിക്കുന്നു. അപ്പോൾ നല്ലതുപോലെ നമുക്ക് ഇളക്കിയൊക്കെ വച്ച് കൊടുക്കാൻ സാധിക്കും. തീരെ ചെറിയ പാത്രത്തിലിട്ട് ഇത്ര ഇറച്ചി പാകം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വലിയ ഉരുളി എടുത്തിട്ടുള്ളത്. നമുക്ക് കറിവേപ്പിലയും കടുകും എല്ലാം ചേർത്ത് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 2-3 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് നമ്മൾ മുളക് പൊടി ചേർക്കണം. എരിവ് കുറച്ച് മതിയെന്നുള്ളവർ അങ്ങനെ ചേർത്താൽ മതി. അതിനെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. ചെറുതായിട്ട് ആ എണ്ണയിലൊന്ന് മൂപ്പിക്കാം. അല്പം പെരിഞ്ചീരകവും പട്ടയും എല്ലാം ചേർത്ത മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സ്പൂൺ നിറയെ കുരുമുളകും ഇട്ട് കൊടുക്കാം. അതിനെല്ലാം ഒന്ന് ആ എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം. കണ്ട, വളരെ കുറച്ച് എണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് 1/2 കിലോ ചെറിയ ഉള്ളിയും 1 ടൊമാറ്റോയും 2-3 പച്ചമുളകും അരിഞ്ഞ് വച്ചിരുന്നത് കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ കറക്റ്റായിട്ട് ഇറച്ചിയുടെ അളവൊക്കെ പറയുന്നത് കമൻറ്റിലൊക്കെ ചിലർ അത് 3 കിലോ ഉണ്ട് എന്നൊക്കെ പറയണോ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിങ്ങനെ കറക്റ്റായിട്ട് പറയുന്നത്. 1/2 കിലോ ചെറിയ ഉള്ളിയാണ് ചേർത്തിട്ടുള്ളത്. എരിവൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ചേർക്കണം. ഇനി അതിലോട്ട് നമുക്ക് കുക്കറിലിരിക്കുന്ന ആ എണ്ണയെ ഒഴിച്ചു കൊടുക്കാം. ഇറച്ചി വെന്തപ്പോഴുണ്ടായ ആ നെയ്യ് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് ഈ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ആണ് നമുക്കതിൽ ഇറച്ചി ചേർക്കേണ്ടത്. ഇപ്പോൾ ഇറച്ചി ഉള്ളിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതുപോലെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാത്ത രീതിയിൽ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് കുക്കറിലിരിക്കുന്ന ഇറച്ചിയെല്ലാം ആ മസാലക്കൂട്ടിലോട്ട് തട്ടിക്കൊടുക്കാം. തട്ടി നല്ലതുപോലെ മിക്സ് ചെയ്യണം. എല്ലാ കഷ്ണങ്ങളും ഇട്ടതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് വലിയ ഉരുളിയൊക്കെ ആകുമ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഇളക്കി കുഴച്ചൊക്കെ എടുക്കാൻ സാധിക്കും. ചെറുതിലൊക്കെ ആണെങ്കിൽ അത് താഴെ പോകും, നമുക്ക് ബുദ്ധിമുട്ടാണ് കുഴയ്ക്കുന്നതിനൊക്കെ. അപ്പോൾ നമുക്ക് വലിയ ഉരുളിയാകുമ്പോൾ നല്ലതുപോലെ ഇങ്ങനെ കുഴച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി അതിൻ്റെ എല്ലാ കഷ്ണങ്ങളിലും അരപ്പൊക്കെ പിടിക്കുന്നതിന് വേണ്ടി നമുക്ക് മൂടി വയ്ക്കാം. നമ്മുടെ ഇറച്ചിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഈ കഷ്ണങ്ങൾ നല്ലതുപോലെ ഈ മുളകും ഉപ്പും എല്ലാം പിടിക്കുന്നതിന് നമ്മൾ മൂടി വയ്ക്കണം. മൂടി വച്ച് ഇറച്ചിയിൽ നമ്മൾ ഉപ്പ് ചേർത്താണ് വേവിച്ചത്. അതുകൊണ്ട് ഇനി ഈ മസാലയിലൊന്നും ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്താൽ മതി. നമ്മുടെ കോഴിക്കറി റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഞങ്ങൾ കുട്ടികൾക്കും കൂടെ കൊടുക്കുന്നതുകൊണ്ട് അതിനനുസരിച്ചുള്ള എരിവാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള എരിവ് ചേർക്കാം. ഇതുപോലെ നമുക്ക് ഇറച്ചി റെഡിയാക്കിയെടുക്കാം.
നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്കുടനെ കാണാം.